ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. മെറ്റൽ സെക്ടറിനെ കുറിച്ചും ഒരു സ്റ്റോക്കിനെയും കുറിച്ചുമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. സെപ്റ്റംബർ ക്വാർട്ടറിൽ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ട മെറ്റൽ സെക്ടറിലെ കമ്പനികളുടെ പ്രോഫിറ്റിൽ കനത്ത ഇടിവാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിനെ അപേക്ഷിച്ച് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ട 32 മെറ്റൽ ആൻഡ് മൈനിങ് കമ്പനികളുടെ നെറ്റ് പ്രോഫിറ്റിൽ 82% ഇടിവാണ് ഉണ്ടായത്. അതുപോലെ ഈ വർഷം ജൂൺ ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റിനെ അപേക്ഷിച്ച് സെപ്റ്റംബർ ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റിൽ 72% ഇടിവുണ്ടായി. JSW സ്റ്റീൽ, സെയിൽ തുടങ്ങിയ കമ്പനികൾക്ക് കനത്ത നഷ്ടമാണ് സെപ്റ്റംബർ ക്വാർട്ടർ സമ്മാനിച്ചത്. ജിൻഡാൽ സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ കമ്പനികൾക്ക് പ്രോഫിറ്റിൽ കാര്യമായ ഇടിവുണ്ടായി. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെ ശക്തമായ സെൽ ഓഫ് ആണ് മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ നടന്നത്. പക്ഷേ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് വൻ മുന്നേറ്റത്തിലാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 11% വളർച്ച കൈവരിച്ചു. വെള്ളിയാഴ്ച 2% ഈ ഇൻഡെക്സ് കുതിച്ചുയർന്നത്. ജിൻഡാൽ സ്റ്റീൽ 5%, ഹിൻഡാൽകോ 3%, ടാറ്റാ സ്റ്റീൽ 2% കുതിച്ചുയർന്നു. അതുപോലെ വേദാന്ത 5%, ഹിന്ദുസ്ഥാൻ സിങ്ക് 3%, JSW സ്റ്റീൽ 2% വളർച്ച കൈവരിച്ചു. NMDC, സെയിൽ, നാൽക്കോ തുടങ്ങിയ സ്റ്റോക്കുകളിലും മുന്നേറ്റമുണ്ടായി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിനെ അപേക്ഷിച്ച് ഈ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ ടാറ്റാ സ്റ്റീലിന്റെ നെറ്റ് പ്രോഫിറ്റിൽ 87% ഇടിവാണ് ഉണ്ടായത്. പക്ഷേ ഈ വർഷം സെപ്റ്റംബറിന് ശേഷം ഈ സ്റ്റോക്ക് പ്രൈസിൽ 10% മുന്നേറ്റമുണ്ടായി. വരുമാനത്തിലും ലാഭത്തിലും കനത്ത ഇടിവ് നേരിട്ടിട്ടും എന്തുകൊണ്ടാണ് മെറ്റൽ ആൻഡ് മൈനിങ് സ്റ്റോക്കുകളിൽ വൻ റാലി നടക്കുന്നത്? ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന്. ഈ ചർച്ചയ്ക്ക് 2 പക്ഷമാണുള്ളത്. മെറ്റൽ ആൻഡ് മൈനിങ് കമ്പനികളുടെ ലാഭത്തിലുണ്ടായ വൻ ഇടിവ് താൽക്കാലികമാണെന്നാണ് മാർക്കറ്റിലെ ചില വിദഗ്ധർ പറയുന്നത്. അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ സെക്കൻഡ് ഹാഫിന് ശേഷം മെറ്റൽ ആൻഡ് മൈനിങ് കമ്പനികളുടെ മാർജിൻ ഇംപ്രൂവ് ചെയ്യും, പ്രോഫിറ്റിലും വൻ വർധനവുണ്ടാകും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കോൾ അഥവാ കൽക്കരിയുടെ വിലയിലുണ്ടാകുന്ന ഇടിവാണ്. സ്റ്റീൽ ഉൽപാദനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ് കോൾ. അതുകൊണ്ട് കോൾ വിലയിലുണ്ടാകുന്ന ഇടിവ് സ്റ്റീൽ കമ്പനികൾക്കാണ് ഏറ്റവും നേട്ടമാവുക. മാത്രമല്ല മൺസൂൺ അവസാനിച്ചതോടെ രാജ്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗത കൂടും. പ്രത്യേകിച്ച് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടുന്നത് ആഭ്യന്തര വിപണിയിൽ സ്റ്റീൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കും. പക്ഷേ ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സ്റ്റീൽ ഡിമാൻഡ് ഇടിഞ്ഞത് ഇന്ത്യൻ സ്റ്റീൽ കമ്പനികളെ കാര്യമായി ബാധിക്കുമെന്നാണ് മാർക്കറ്റിലെ മറ്റു ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഹൈ എനർജി പ്രൈസ് അഥവാ കോളിന്റെ വർദ്ധിച്ച വില ഇനിയും കുറച്ചു കാലം കൂടി തുടരുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് മെറ്റൽ സ്റ്റോക്കുകളുടെ പ്രൈസിലുണ്ടായ മുന്നേറ്റം താൽക്കാലികമാണെന്നാണ് അവർ പറയുന്നത്. അതായത് കോവിഡ് കാലത്തിന് ശേഷം മെറ്റൽ പ്രൈസിലും മെറ്റൽ കമ്പനികളുടെ ഏർണിംഗ്സിലും ഉണ്ടായ ബൂം അവസാനിച്ചിരിക്കുന്നു. വരുന്ന ക്വാർട്ടറുകളിൽ മെറ്റൽ സ്റ്റോക്കുകൾക്ക് എന്ത് സംഭവിക്കും? മുന്നേറ്റം തുടരുമോ അതോ കനത്ത ഇടിവ് നേരിടുമോ? നിങ്ങളും അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൈമാറുക മാത്രമാണ്. കോഫി ഡേ എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ചിലത് പറയാനുള്ളത്. ഈ സ്റ്റോക്കിനെ കുറിച്ച് നേരത്തെ വെൽത്ത് വേ ഒരു വീഡിയോ ചെയ്തിരുന്നു. 52 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കോഫി ചെയിൻ കമ്പനിയാണിത്. കനത്ത കടക്കണിയിൽ അകപ്പെട്ട കമ്പനിയായിരുന്നു കോഫി ഡേ എന്റർപ്രൈസസ്. ഏകദേശം 2000 കോടിയോളം രൂപയായിരുന്നു ഈ കമ്പനിയുടെ മൊത്തം കടം. 2019 ജൂലൈയിൽ ചെയർമാനായിരുന്ന VG സിദ്ധാർത്ഥയുടെ മരണശേഷം കടബാധ്യത തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ കമ്പനി. കഴിഞ്ഞ 2 വർഷത്തിനിടെ കമ്പനി കടം കാര്യമായി വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട്. ഈ വർഷം സെപ്റ്റംബർ 30 വരെയുള്ള കണക്ക് പ്രകാരം കമ്പനിയുടെ മൊത്തം കടബാധ്യത 490 കോടി രൂപ മാത്രമാണ്. ലോജിസ്റ്റിക്സ്, IT രംഗത്തുൾപ്പെടെയുള്ള സബ്സിഡിയറി കമ്പനികൾ വിറ്റാണ് കോഫി ഡേ എന്റർപ്രൈസസ് കടബാധ്യത കുറച്ചത്. കടബാധ്യത കാര്യമായി വെട്ടിക്കുറച്ചു എന്നുള്ളത് ഈ സ്റ്റോക്കിലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മാത്രമല്ല കഴിഞ്ഞ നിരവധി ക്വാർട്ടറുകളിലെ നഷ്ടത്തിന് ശേഷം കമ്പനി വീണ്ടും ലാഭത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ 229 കോടി രൂപയുടെ നെറ്റ് സെയിൽസ് ആണ് കമ്പനിക്കുണ്ടായത്. 5.67 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് കമ്പനി നേടിയത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ 146 കോടി രൂപയുടെ നെറ്റ് സെയിൽസ് ആണ് നടന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ 84 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. നെറ്റ് സെയിൽസിൽ 56%, നെറ്റ് പ്രോഫിറ്റിൽ 106% വർധനവുണ്ടായി. അതുപോലെ എബിറ്റിഡ അഥവാ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സസ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ 50.55 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ
എബിറ്റിഡ 4.42 കോടി രൂപയായിരുന്നു. 1243% വർധനവാണ് എബിറ്റിഡയിൽ ഉണ്ടായത്. ഈ വർഷം മാത്രം ഇൻവെസ്റ്റേഴ്സിന് 22% റിട്ടേൺ സമ്മാനിച്ച സ്റ്റോക്കാണിത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കോഫിഡേ എന്റർപ്രൈസസ് ലിമിറ്റഡ് സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായത് 46% വളർച്ചയാണ്. ഈ സ്റ്റോക്കിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.